നമസ്കാരം തിരഞ്ഞെടുപ്പ് ചൂടിലേക്ക് പോവുകയാണ് സംസ്ഥാനങ്ങൾ എല്ലാം തന്നെ പാർട്ടികളെല്ലാം പ്രചാരണത്തിന്റെ ചൂടിലാണ് ഇപ്പോഴിതാ മറ്റൊരു പ്രധാന വാർത്ത പുറത്തു വന്നിരിക്കുകയാണ് ജയ് ശ്രീറാം വിളിച്ച മുസ്ലിം കർഷകന് മത മൗലികവാദികളുടെ ഊരുവിലക്ക് യോഗിയുടെ റാലിയിൽ പങ്കെടുത്തതിന്റെ പ്രതികാരമാണെന്നാണ് കർഷകൻ ഇതിന് നൽകിയ മറുപടി ജയ് ശ്രീറാം വിളിച്ച മുസ്ലിം കർഷകനാണ് ഊരുവിലക്ക് ഏർപ്പെടുത്തിയത് ഉത്തർപ്രദേശിലാണ് സംഭവം മുസ്ലിം കർഷകന് മത മൗലിക വാദികളാണ് ഊരുവിലക്ക് കൽപ്പിച്ച് പുറത്താക്കാൻ കൽപ്പിച്ചിരിക്കുന്നത് യോഗി ആദിത്യനാഥിന്റെ റാലിയിൽ പങ്കെടുക്കുകയും ജയ് ശ്രീറാം വിളിച്ചതിനുമുള്ള പ്രതികാര നടപടിയാണ് ഉണ്ടായിരിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇരുപത്തിരണ്ട് വയസ്സുകാരനായ യഹിസാൻ റാവു എന്ന ദിയോബാദ് നിവാസിക്കാണ് സ്വന്തം മതത്തിൽ നിന്ന് വേദനിപ്പിക്കുന്ന ഒരു അനുഭവം നേരിടേണ്ടി വന്നത് കഴിഞ്ഞ മാസം രണ്ടാം തീയതിയാണ് യഹീസാൻ റാലിയിൽ പങ്കെടുത്തത് റാലിയുടെ ഭാഗമായി മൈതാനത്ത് പണിതിരുന്ന വേലിക്കെട്ടിന് മുകളിൽ കയറി നിന്നാണ് യഹീസാൻ ഉച്ചത്തിൽ ജയ് ശ്രീറാം വിളികൾക്കൊപ്പം ചേർന്നത് ഭാരത് മാതാക്കി ജയ് ജയ് ശ്രീറാം എന്നീ ദേശഭക്ത മുദ്രാവാക്യങ്ങൾ വിളിച്ചതാണ് മത മൗലികവാദികളെ പ്രകോപിപ്പിച്ചത് എല്ലാവരും ആവേശത്തിലായിരുന്നു നാട് മുഴുവൻ പങ്കെടുത്ത റാലിയിലാണ് താനും പങ്കുചേർന്നത് എല്ലാവർക്കുമൊപ്പം താനും ജയ് ശ്രീറാം വിളിച്ചു അത് പ്രത്യേക വീഡിയോയായി പ്രചരിപ്പിച്ചാണ് തീവ്ര മത മൗലികവാദികൾ തന്നെ ആക്രമിക്കുന്നതെന്ന് യഹീസാൻ പറയുന്നു മതമൗലികവാദികളുടെ ഭീഷണി മൂലം വീട്ടിൽ നിന്ന് പോലും പുറത്തിറങ്ങാനാകാത്ത അവസ്ഥയാണെന്നാണ് ഈ കർഷകൻ പറയുന്നത് സംസ്ഥാന സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം പോലീസ് സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട് അതേസമയം തെരഞ്ഞെടുപ്പ് എടുത്തിരിക്കുന്ന ഉത്തർപ്രദേശിൽ ഒവൈസി അടക്കമുള്ളവർ മുസ്ലിം ഭൂരിപക്ഷ മേഖലകളിൽ പര്യടനത്തിൽ മോദിക്കും യോഗിക്കും ഹിന്ദുമതത്തിനുമെതിരെ നിരന്തരം പ്രകോപനപരമായ പ്രസംഗങ്ങളാണ് നടത്തുന്നത് യു പിയിൽ ബി ജെ പിക്ക് വർദ്ധിച്ചു വരുന്ന മുസ്ലിം പിന്തുണയിൽ അസ്വസ്ഥരാണ് ഈ നേതാക്കളെല്ലാം തന്നെ അതിനിടയിലാണ് യഹീസാനെ പോലെയുള്ളവരുടെ പരസ്യ പിന്തുണയും ഇവർക്ക് വെല്ലുവിളിയാകുന്നത് അതിൻ്റെ പ്രതികാരമായാണ് ഈ കർഷകന് ഊരുവിലക്ക് കൽപ്പിച്ചിരിക്കുന്നത് അതേസമയം ഓൾ ഇന്ത്യ മജ്ലിസ് ഇത്തഹാദുൾ മുസ്ലിമിൻ നേതാവ് അസൗദ്ദീൻ ഒവൈസിയുടെ വർഗീയ വിഷം തുപ്പുന്ന മുസ്ലിങ്ങളെ കലാപത്തിന് ആഹ്വാനം ചെയ്യുന്ന പ്രസംഗത്തിനെതിരെ കടുത്ത പ്രതിഷേധമാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത് ഉത്തർപ്രദേശിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടയിൽ രണ്ടാഴ്ച മുൻപ് നടത്തിയ പ്രസംഗത്തിൽ അദ്ദേഹം യു പി പോലീസിനെയാണ് താക്കീത് ചെയ്തത് മുസ്ലിങ്ങൾക്കെതിരായ അതിക്രമം പോലീസ് നിർത്തണം ഇതായിരുന്നു ഒവൈസിയുടെ പച്ചയ്ക്കുള്ള ആഹ്വാനം മോദിയും യോഗിയും എപ്പോഴും അധികാരത്തിലുണ്ടാവില്ല എന്ന് പോലീസ് ഉദ്യോഗസ്ഥരെ ഓർമ്മപ്പെടുത്താൻ താൻ ആഗ്രഹിക്കുന്നു കാര്യങ്ങൾ മാറിയാൽ ആരാണ് നിങ്ങളെ സംരക്ഷിക്കുക യോഗി അദ്ദേഹത്തിന്റെ ഗോരഖ്പൂരിലെ മഠത്തിൽ പോകും മോദി രാഷ്ട്രീയത്തിൽ നിന്നും വിരമിച്ച ശേഷം ഏതെങ്കിലും മലമുകളിലേക്ക് പോകും ഇന്ന് ഞങ്ങൾ മുസ്ലിങ്ങൾ അങ്ങേയറ്റം സമ്മർദ്ദത്തിലാണ് ജീവിക്കുന്നത് എന്നാൽ ഞങ്ങൾ നിങ്ങളുടെ അതിക്രമങ്ങൾ മറക്കാൻ പോകുന്നില്ല നിങ്ങളുടെ അതിക്രമങ്ങൾ ഞങ്ങൾ ഓർക്കും അള്ള അവന്റെ ശക്തിയാൽ നിങ്ങളെ നശിപ്പിക്കും ഇങ്ങനെ പോകുന്നതാണ് ഒവൈസിയുടെ വിദ്വേഷ പ്രസംഗം നിരവധി ബി ജെ പി നേതാക്കളും മറ്റ് ജനങ്ങളും ഒവൈസിയുടെ ഈ പ്രസംഗത്തിന്റെ വീഡിയോ ക്ലിപ്പ് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരുന്നു ഇതോടെ പ്രസംഗം വൈറലായി മാറി ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും ഭീഷണിപ്പെടുത്തുന്ന ഈ പ്രസംഗം നിരോധിക്കണമെന്ന് ബി ജെ പി നേതാവ് ഗൗരവ് ഭാട്ടിയ ആവശ്യപ്പെട്ടു തെരഞ്ഞെടുപ്പ് കമ്മീഷനും യു പി സർക്കാരും ഒവൈസിക്കെതിരെ നടപടിയെടുക്കണമെന്നും ഗൗരവ് ഭാട്ടിയ തുറന്നടിക്കുകയും ചെയ്തു ഒവൈസി ഇന്ത്യയെ അഫ്ഗാനിസ്ഥാനായി കാണരുതെന്ന് ബി ജെ പിയുടെ മുസ്ലിം നേതാവായ മൊഹസിൻ റാസ പറഞ്ഞു ഇവിടെ താലിബാൻ ഭരണമല്ല ഇത്തരത്തിലുള്ള വിദ്വേഷ പ്രസംഗം ഒവൈസി ഒഴിവാക്കണം റാസ താക്കീത് ചെയ്തു ഒവൈസിയും മുഹമ്മദ് അലി ജിന്നയുമായാണ് വിശ്വ ഹിന്ദു പരിഷത്ത് നേതാവ് വിനോദ് ബെൻസാൽ താരതമ്യം ചെയ്തത് ഇത്തരത്തിൽ കടുത്ത രോഷമാണ് ഇയാൾക്കെതിരെ ഉയർന്നുകൊണ്ടിരിക്കുന്നത്